ഹലോ എവരി വൺ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ കോഴ്സ് അനലോഗ് സർക്യൂട്ട്സ് ഇ സി ടി ടു സീറോ ടു എന്നുള്ള സബ്ജെക്ട് കോഡിൽ വരുന്ന അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കെ ടി യു സിലബസ് പ്രകാരം വരുന്ന സബ്ജക്റ്റാണ് സോ പുതിയ റെഗുലേഷനാണ് പുതിയ റെഗുലേഷൻ വെച്ചിട്ടുള്ള ഒരു സിലബസ് ഔട്ട്ലൈനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ നോക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഈ സബ്ജെക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സബ്ജക്റ്റിൻ്റെ കോഡ് ഇ സി ടി ടു സീറോ ടു സബ്ജക്ടിൻ്റെ ക്രെഡിറ്റ് വരുന്നത് നാലാണ് ഈ നാലവറിൽ മൂന്നവർ ലെക്ചറിന് വേണ്ടിയിട്ടും ഒരവർ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടുമാണ് റിസർവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സബ്ജക്റ്റ് വരുന്നത് എന്താണ് ട്യൂട്ടോറിയൽ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ബേസിക്കലി ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട സബ്ജക്ട് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് അൺലോക്ക് സർക്യൂട്ട്സ്ന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക്കായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇ എസ് ടി വൺ തേർട്ടി ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇഞ്ചിനീയറിംഗ് ബേസിക്സ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇഞ്ചിനീയറിംഗിൽ മൂന്ന് മൊഡ്യൂൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നത് ഈ ഒരു സബ്ജെറ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞാലാണ് അൺലോക്ക് സർക്യൂട്ട്സ് വളരെ ഈസി ആയിട്ട് മനസ്സിലാവാം ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഹയസ്റ്റ് ക്രെഡിറ്റ് വരുന്ന സബ്ജക്റ്റാണ് അൺലോക്ക് സർക്യൂട്ട്സ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ മൊത്തം പേഴ്സൻറ്റേജിനെ എഫക്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളിതിൻ്റെ ഒരു എൻ സെമസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ പറയുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറയുന്നുണ്ട് ദർ വിൽ ബി ടു പാർട്സ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി പാർട്ട് എ കണ്ടെയിൻ ടെൻ ക്വസ്റ്റ്യൻസ് വിത്ത് ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ഹാവിങ് ത്രീ മാർക്ക് ഫോർ ഈച്ച് കൊസ്റ്റ്യൻ സ്റ്റുഡൻ ഷുഡ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് പാർട്ട് ബി കണ്ടെയിൻ ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ഓഫ് വിത്ത് സ്റ്റുഡൻസ് ഷുഡ് ആൻസർ എനി വൺ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം ടു സബ് ഡിവിഷൻസ് ആൻഡ് ക്യാരി ഫോർട്ടീൻ മാർക്ക് ഇങ്ങനെയാണ് എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത് നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടുണ്ടായിരിക്കും പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് എയിൽ മുപ്പത് മാർക്ക് പാർട്ട് ബിയിൽ എഴുപത് മാർക്ക് ഈ മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ മൊത്തം പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യനും മൂന്ന് മാർക്ക് സോ ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻ അപ്പോൾ അഞ്ച് മൊഡ്യൂളുണ്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ട് മൊത്തം പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യനും മൂന്ന് മാർക്ക് ഇങ്ങനെയാണ് പാർട്ട് എ ഇരിക്കുന്നത് പാർട്ട് ബി നിങ്ങൾ നോക്ക് ടോട്ടലി ടെൻ ക്വസ്റ്റ്യൻസ് സോ യു ഹാവ് ടു അറ്റൻഡ് ഫൈവ് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനും പതിനാല് മാർക്കാണ് പാർട്ട് ബിയിൽ വരുന്നത് ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ആൻസർ എനി വൺ അപ്പോൾ മൊഡ്യൂൾ വണ്ണിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ ടുവിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഈ രണ്ട് ക്വസ്റ്റനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി ഇങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പാർട്ട് ബിയിൽ അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെ പാർട്ട് ബിക്ക് എഴുപത് മാർക്കാണ് ടോട്ടലി വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എക്സാമിനേഷൻ പാറ്റേൺ ഇരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളിതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അഞ്ച് മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ നോക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞു ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് പഠിക്കുന്നത് അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ രണ്ട് സബ് ചാ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് മൊഡ്യൂളിനെ ക്ലാസിഫൈ ചെയ്യാം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആൻഡ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് ഡീറ്റെയിൽ സിലബസിലേക്ക് നമുക്ക് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോയാൽ മതി സോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെയും അതുപോലെ റെസിസ്റ്ററിങ് കപ്പാസിറ്റിയൊക്കെ അപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് പഠിക്കുന്നത് അപ്പോൾ അഞ്ച് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് അതിൽ പഠിക്കാനുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക അതുപോലെ നമ്മൾ ബി ജെ ടി പഠിച്ചിരുന്നു ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അതിൻ്റെ അപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ബയാസിങ് എന്താണെന്ന് പഠിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒരു ജനറൽ ഐഡിയ നമ്മൾ ഫസ്റ്റ് സമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ നോക്കുക മൊഡ്യൂൾ ടു നോക്കുകയാണെങ്കിൽ അതും ബൈപ്പോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻസായിട്ടാണ് പഠിക്കാനുള്ള ബി ജെ ടി ബി ജെ ടി ആംബ്ലിഫയേഴ്സ് എന്നാണ് മൊഡ്യൂൾ ടൂവിൽ നമുക്ക് പഠിക്കാനുള്ളത് ബി ജെ ടി ആംബ്ലിഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് സിലബസിലേക്ക് പോവാം മൊഡ്യൂൾ ത്രീ നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു കോമ്പണൻറ്റാണ് പഠിക്കുന്നത് മോസ്ഫെറ്റ് എഫ് ഇ ടി ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ നമുക്കറിയാം അതിൽ മോസ്ഫെറ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആംപ്ലിഫയേഴ്സ് ജനറേറ്റ് ചെയ്യാം എന്നാണ് മൊഡ്യൂൾ ത്രീ പറയുന്നത് മൊഡ്യൂൾ ത്രീയിൽ രണ്ട് ചാപ്റ്റർ ഉണ്ട് ഒന്ന് മോസ്ഫെറ്റ് ആംപ്ലിഫയറും ഒന്ന് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറും ഇത് ശരിക്കും നമുക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത് രണ്ടും മൂന്ന് മൊഡ്യൂളാണ് അത് കുറച്ച് ഡീപ്പ് അനാലിസിസ് ഒക്കെ ഇതിൽ പഠിക്കാനുണ്ട് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്ന പാർട്ടാണ് രണ്ടും മൂന്നും ഒന്നും നാലും അഞ്ചും ജനറലി ഈസി ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് മൊഡ്യൂൾ ഫോർ നോക്കുകയാണെങ്കിൽ രണ്ട് ബേസിക് ചാപ്റ്റേഴ്സാണ് അതിൽ പഠിക്കാനുള്ളത് ഒന്ന് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും ഒന്ന് ഓസ്റ്റിലേറ്റേഴ്സും ശരിക്കും ഇതും ട്രാൻസിസ്റ്ററിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്താണ് അതുപോലെ ഓസ്റ്റിലേറ്റേഴ്സ് എന്താണ് അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിലും രണ്ട് സബ് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് വാട്ട് ഈസ് മിൻ ബൈ പവർ ആംപ്ലിഫയർ ആൻഡ് വാട്ട് ഈസ് മിൻ ബൈ റെഗുലേറ്റഡ് പവർ സപ്ലൈ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെ സീനിയേഴ്സിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടായിരുന്നു ആ കണ്ടൻ്റുകളൊക്കെ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് അനലോഗ് സർക്യൂട്ട്സിൻ്റെ സിലബസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കമ്പാരേറ്റീവ്ലി നമ്മൾ നിങ്ങളെ സീനിയേഴ്സിൻ്റെ സിലബസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ടോപ്പിക്കും കട്ട് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ആറ് മൊഡ്യൂളുള്ളത് അഞ്ച് മൊഡ്യൂൾ അപ്പോൾ നമുക്ക് ശരിക്കും ഈസി ആയിട്ട് പഠിക്കാം ഇതിൽ രണ്ടും മൂന്നും മൊഡ്യൂൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി മൊഡ്യൂൾസൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ നമുക്ക് റെഫർ ചെയ്യേണ്ട ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ മെയിനായിട്ട് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് അവർ പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം അതുപോലെ നാ അഞ്ച് റെഫറൻസ് ടെക്സ്റ്റുകൾ പറയുന്നുണ്ട് ഈ അഞ്ച് റഫറൻസ് ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിലെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ സോ ബേസിക്കലി ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ ക്വസ്റ്റൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇത് നോർമൽ പാറ്റേൺ കാണിച്ചു തന്നേ ഉള്ളൂ ത്രീ ഹവേഴ്സിൻ്റെ എക്സാം മാക്സിമം മാർക്ക് ഹൺഡ്രഡ് പാർട്ട് എ നമ്മൾ ഓൾറെഡി പറഞ്ഞു പത്ത് ക്വസ്റ്റ്യൻസ് പാർട്ടിയിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്ക് ഈ ഫസ്റ്റത്തെ രണ്ട് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ വണ്ണിൽ നിന്നും ത്രീയും ഫോറും ക്വസ്റ്റ്യൻ മൊഡ്യൂൾ ടുവിൽ നിന്നും ഫൈവും സിക്സും ക്വസ്റ്റ്യൻ മൊഡ്യൂൾ ത്രീയിൽ നിന്നും സെവനും എയ്റ്റും ക്വസ്റ്റ്യൻ മൊഡ്യൂൾ ഫോറിൽ നിന്നും നയനും ടെന്നും ക്വസ്റ്റ്യൻ മൊഡ്യൂൾ ഫൈവിൽ നിന്നുമാണ് ഇതൊക്കെ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്യുവർലി ഒരു തിയറി പാർട്ട് അല്ല കംപ്ലീറ്റ്ലി തിയറി ആയിട്ടല്ല ചോദിക്കുന്നത് എന്ത് ചോദിക്കുന്നുണ്ട് പ്രോബ്ലം ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്ക് ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് അതുപോലെ ബാക്കിയെല്ലാം തിയറിയാണ് ചോദിക്കുന്നത് അതുപോലെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് ഇതും എന്താണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് അപ്പോൾ നമ്മൾ ശരിക്കും ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക ബാക്കി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമേ എന്ത് ചോദിക്കുകയുള്ളൂ തിയറി ചോദിക്കുകയുള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പാർട്ട് ബി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പാർട്ട് ബിയിൽ നിങ്ങൾക്കറിയാം ലെവൻ അല്ലെങ്കിൽ ട്വൽവ് എന്നുള്ള ക്വസ്റ്റ്യൻസിലെ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ഈ രണ്ട് ക്വസ്റ്റ്യൻസും മൊഡ്യൂൾ വണ്ണിൻ്റെ ബേസിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറ് ഡിസ്കഷനൊക്കെ സബ് സബ്ജെക്റ്റിനെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും എന്നാൽ നിങ്ങൾ നോക്കുക ജസ്റ്റ് മൊഡ്യൂൾ വണ്ണിൽ ചോദിച്ചിരിക്കുന്ന പാർട്ട് ബി ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യും കംപ്ലീറ്റ്ലി എന്താണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ ഡിസൈൻ പ്രോബ്ലംസ് ആണ് ചോദിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി അല്ലെ പതിനാല് മാർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ പതിനാല് മാർക്കിൽ മോസ്റ്റ്ലി സ്പിറ്റപ്പായിട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ പതിനൊന്ന് നോക്ക് ആറ് എട്ട് എന്നുള്ള ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അതുപോലെ പന്ത്രണ്ട് അഞ്ച് ഒൻപത് എന്നുള്ള സ്പ്രിറ്റപ്പിലാണ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പതിമൂന്നും പതിനാലും ഇരിക്കുന്നത് മൊഡ്യൂൾ ടൂ ആണ് ഇതിലും നിങ്ങൾ നോക്ക് തിയറ തിയറട്ടിക്കൽ പോർഷൻ പറയാൻ പറ്റില്ല പതിമൂന്നിൽ നിന്നും പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻന്ന് പറയുന്ന പ്യുവർലി ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഡിസൈൻ ബേസ്ഡ് ആണ് അപ്പോൾ നിങ്ങൾ നോക്ക് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത് ഡിസൈൻ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് മോസ്റ്റ്ലി ചോദിക്കുക മൊഡ്യൂൾ ത്രീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വസ്റ്റിനാണ് അതിൻ്റെ ഓർ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ പതിനാറ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇതും പതിനാല് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് മൊഡ്യൂൾ ഫോർ ഇതുപോലെ തന്നെ പതിനേഴാമത്തെ ക്വസ്റ്റിനും പതിനെട്ടാമത്തെ ക്വസ്റ്റിനും മൊഡ്യൂൾ ഫോറിൽ നിന്നാണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഒരേപോലെ തിയറട്ടിക്കൽ പോർഷനും ഇതിൽ നിന്ന് ന്യൂമറിക്കലും ചോദിക്കുന്നുണ്ട് ഇത് ഒരു ഡിസൈൻ ക്വസ്റ്റിനാണ് ഡിസൈൻ വെയിൻഡുഡ് ജോസ്ലേറ്റർ യൂസിങ് ബി ജെ ടി ടു ജനറേറ്റ് വൺ കിലോഡ് സൈൻ വേവ് അപ്പോൾ അതിൽ ശരിക്കും തിയറിയും വരുന്നുണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലം വരുന്നുണ്ട് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇതുപോലെ തന്നെ പത്തൊൻപതാമത്തെ ക്വസ്റ്റിനും ഇരുപതാമത്തെ ക്വസ്റ്റിനും ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഓരോ ക്വസ്റ്റനും പതിനാല് മാർക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു പാറ്റേൺ ഇരിക്കുന്നത് സബ്ജെക്റ്റിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എങ്ങനെയാണ് അണലോക്ക് സർക്യൂട്ട്സ് ഇരിക്കുന്നത് അതിൻ്റെ സിലബസ് എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മെത്തേഡ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയില് നെ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് ടോപ്പിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ വൺ ബൈ വൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഞാൻ വൈറ്റ് ബോർഡിലും ലെക്ചേഴ്സ് എടുക്കും അതുപോലെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആയിട്ടും ലെക്ചേഴ്സ് എടുക്കും ഓക്കെ താങ്ക്